സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ സജീവമായ താരമാണ് സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. മക്കളെന്നാൽ ജീവനാണ് നടൻ സുരേഷ് ഗോപിക്ക്. ഒരു വയസ്സിൽ തനിക്ക് അപകടത്തിൽ നഷ്ടപ്പെട്ട മകൾ ലക്ഷ്മിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുമ്പോഴും സുരേഷ് ഗോപിയുടെ കണ്ണുകൾ നിറയാറുണ്ട്. ലക്ഷ്മിയുടെ വേർപാടുണ്ടാക്കിയ വേദന താൻ മരിച്ച് ദഹിപ്പിച്ചാലും തൻ്റെ ചാരത്തിനും ഉണ്ടാകുമെന്നാണ് താരം പറയാറുള്ളത്. 4 മക്കളാണ് സുരേഷ് ഗോപിക്ക്. അതിൽ മകൾ ഭാഗ്യയുടെ വിവാഹം കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ വിവാഹം കൂടിയാണ് ഭാഗ്യയുടേത്. അതുകൊണ്ട് തന്നെ ആഘോഷത്തിന് ഒരു കുറവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് മകൾ ഭാഗ്യയുടെ വിവാഹ നിശ്ചയം നടക്കുന്നത്. ഉടൻ തന്നെ വിവാഹമുണ്ടെന്നാണ് സൂചന. ശ്രേയസ് മോഹൻ എന്നാണ് സുരേഷ് ഗോപിയുടെ മരുമകന്റെ പേര്. മാവേലിക്കര സ്വദേശികളായ മോഹനന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ്. ബിസിനസ്സുകാരനാണ്. വളരെ സിമ്പിളായിട്ടായിരുന്നു ഇവരുടെ നിശ്ചയം നടന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നുമാണ് ഭാഗ്യ ബിരുദം നേടിയത്. 2022 പഠനം പൂർത്തിയായത്. ജനുവരിയിലാകും വിവാഹമെന്നാണ് സൂചനകളെങ്കിലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയെ സന്ദർശിച്ചുകൊണ്ട് ക്ഷണക്കത്ത് കൈമാറിയപ്പോഴാണ് വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്ന സംശയം ആരാധകർ പങ്കുവച്ചത്. എന്നാൽ ക്ഷണക്കത്ത് അടിച്ച ഉടൻ തന്നെ വിളിച്ചു തുടങ്ങിയത് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്നാകുമെന്നും റിപ്പോർട്ടുണ്ട്. ഭാഗ്യ ബാച്ചിലർ പാർട്ടി ചിത്രം ഞായറാഴ്ച പങ്കിട്ടിരുന്നു. ജനുവരി 17 ഗുരുവായൂരിൽ വെച്ച് വിവാഹം നടക്കുമെന്നാണ് റിപ്പോർട്ട്. 20 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും സൽക്കാരമുണ്ടാകുമെന്നും സൂചനയുണ്ട്. അതേസമയം പ്രധാനമന്ത്രിക്ക് കൊടുത്ത വിവാഹ ക്ഷണക്കത്തിനെക്കുറിച്ച് ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. താമര രൂപത്തിലാണ് ആറന്മുള കണ്ണാടിയും ക്ഷണക്കത്തിന്റെ ഒപ്പം സുരേഷ് ഗോപി സമ്മാനം നൽകിയിരുന്നു. മരുമകൻ അത്ര നിസ്സാരക്കാരനൊന്നും ആകില്ല. വെറുമൊരു ബിസിനസ്സുകാരന്റെ കൂടെ മകളെ സുരേഷ് ഗോപി വിടാൻ പറഞ്ഞു വിടുമോ എന്നൊക്കെയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത്. പാരമ്പര്യമായി തറവാട്ടുകാരും വലിയ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള തറവാട്ടിലേക്ക് ആകും മോളെ കൈപിടിച്ചു വിടുന്നത് എന്ന് ആരാധകർ പറയുന്നു. വളരെ ലളിതമായി യാതൊരു ആർഭാടങ്ങളും ഇല്ലാതെയാണ് ഭാഗ്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടത്തിയത്. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു. സുരേഷ് ഗോപിയും മക്കളും ഭാര്യ രാധികയുടെയും വരന്റെയും കുടുംബാംഗങ്ങളും സുരേഷ് ഗോപിയുടെ കുടുംബത്തിലെ അടുത്ത ചില ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കേരള സാരിയായിരുന്നു ഭാഗ്യയുടെ വേഷം. ഒരു നെക്ലസ് അല്ലാതെ മറ്റ് ആഭരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല മേക്കപ്പും ചെയ്തിരുന്നില്ല. കുറച്ച് മുല്ലപ്പൂ മാത്രം തലയിൽ ചൂടിയിരുന്നു. വരനും വെളുത്ത നിറത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് വളരെ സിമ്പിൾ ലുക്കിലാണ് ചടങ്ങിനെത്തിയത്. വിശ്വാസപ്രകാരവും ആചാരപ്രകാരവുമുള്ള ലളിതമായ ചടങ്ങുകൾ മാത്രമാണ് നടന്നത്. ഇതിന് പിന്നാലെ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹ നിശ്ചയമായിരുന്നിട്ടും സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ചടങ്ങുകളെല്ലാം ലളിതമാക്കി എന്ന ചോദ്യവും ആരാധകർക്ക് ഉണ്ടായിരുന്നു. അതിന് മറുപടിയായി സുരേഷ് ഗോപിയുടെ മൂത്ത മകൻ ഗൂഗിൾ സുരേഷ് പറഞ്ഞ വാക്കുകളും ശ്രദ്ധയായി. ലളിതമായി നടത്തുമെന്നത് അച്ഛന്റെ തീരുമാനമായിരുന്നുവെന്നും ഒരു മാതൃക കാണിക്കാൻ വേണ്ടി കൂടിയാകും അങ്ങനെ ചെയ്തതെന്നും ഗൂഗിൾ പറഞ്ഞു. അതിങ്ങനെ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഗൂഗിൾ വ്യക്തമാക്കി. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഗൂഗിൾ. അനിയത്തിയുടെ ജാതകം കൈമാറൽ ചടങ്ങ് നടന്നത് മോതിരമാറ്റം ഒഫീഷ്യൽ എൻഗേജ്മെന്റ് ചടങ്ങ് പോലെ നടത്തിയിട്ടില്ല. അച്ഛനത് സിമ്പിളായി ട്രഡീഷണൽ രീതിയിൽ തന്നെ നടത്തണമെന്നായിരുന്നു. ഒരു മാതൃക കാണിക്കാൻ വേണ്ടി കൂടിയാകും. കാശുണ്ടെന്ന് കരുതി അത് വെറുതെ ദൂർത്തടിക്കേണ്ട കാര്യമില്ല എന്ന് കാണിക്കാനാകും. അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാർക്ക് അത് ചിലപ്പോൾ കല്ലുകടിയാകും. എങ്കിലും അതുപോലെയൊക്കെ മാതൃകയാക്കാൻ അച്ഛനിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഞങ്ങളുടെ സമുദായത്തിൻ്റെ രീതിയിൽ നടത്തിയതേയുള്ളൂ. ഇത് ഇത്ര ചർച്ചയാകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. ഫോട്ടോ എടുക്കാനൊന്നും ആരെയും ഏൽപ്പിച്ചിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിലെ ഒരു സ്റ്റാഫിൻ്റെ ഫോണിൽ എടുത്ത ചിത്രങ്ങളാണ്. ചില ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ പുള്ളിയുടെ പേരും ആ ഫോണിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിൽ കാണാമെന്നും ഗൂഗിൾ സുരേഷ് പറഞ്ഞു. You are watching me on metromatinee.com.